ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഇന്നത്തെ വീഡിയോ നൂലുകെട്ടിന് എൽസുവിന് കിട്ടിയ ഡ്രസ്സുകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലേക്ക് ഞെക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സംസാരിക്കാതെ വോയിസ് ഓവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് നൂലുകെട്ട് കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം 11 മണിയൊക്കെ ആയപ്പോൾ എടുത്ത വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിയായിരുന്നു. പിന്നെ അതുമല്ല, എൽസ് തൊട്ടടുത്ത് തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ വീഡിയോ എടുത്തത്. നമുക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ അത് അതിനകത്ത് എന്താണെന്ന് തുറന്ന് നോക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ്. എത്ര ഡ്രസ്സ് കിട്ടിയെന്ന് ഞാൻ എണ്ണിയൊന്നുമില്ല. ഇഷ്ടംപോലെ ഡ്രസ്സ് കിട്ടി. 5 വയസ്സ് വരെ ഇടാനുള്ളതെല്ലാം ഇപ്പോൾ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഡ്രസ്സ് മാത്രമല്ല, ഓർണമെൻറ്റ്സും കിട്ടി. അത് ഞാൻ കാണിച്ചിട്ടില്ല. മോതിരങ്ങളും വളയും കൊലുസും ഒക്കെ കിട്ടി. പിന്നെ ചേട്ടൻ മാലയാണ് ഇട്ടത്. ഒരു ഡ്രസ്സ് പൊളിച്ചപ്പോൾ തന്നെ എൽസു ഉറക്കൊഴുന്നേറ്റ് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ അവളെ ഫീഡ് ചെയ്തിട്ട് മടിയിൽ കിടത്തിയിട്ടാണ് ബാക്കി ഡ്രസ്സെല്ലാം ഓപ്പൺ ചെയ്തത്. എല്ലാ കളറിലൊന്നും ഡ്രസ്സ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളായിരുന്നു സത്യം പറഞ്ഞാൽ ഏത് കടയിൽ പോയാലും കിട്ടാൻ പാട്. അപ്പോൾ ഇപ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. പുറത്തൊരിടം ഇപ്പോൾ ഫോണില്ല, എന്നാലും ഹോസ്പിറ്റലിൽ പോവുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുകയോ ചെയ്യുമ്പോൾ ഇടാൻ പറ്റുന്ന കോട്ടൺ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ കിട്ടി. ഇതൊക്കെ ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ റൂമിനകത്ത് കയറുന്നതിന് മുമ്പ് എൻ്റെ അനിയത്തി ഇതെല്ലാം ഒരിക്കൽ ഓപ്പൺ ചെയ്ത് അവളെ കണ്ടതിന് ശേഷം തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കവറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ആര് കൊണ്ടുവന്നതാണെന്നൊന്നും അറിഞ്ഞൂടാ. എൻ്റെ 1-2 എണ്ണം മാത്രം അറിയാം. അതിൽ ആദ്യം കാണിച്ച സജിത്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ കൊണ്ടുവന്നതാണ്. ഇനി ഇതിലറിയാന്നുള്ളത് എൻ്റെ ഫ്രണ്ട് ഗംഗ കൊണ്ടുവന്നതും കൂടിയിട്ടാണ്. ബാക്കിയെല്ലാം ഇതല്ല, വേറെ റെഡ് കളറ് വേറൊരെണ്ണോ എനിക്കറിഞ്ഞൂടാ. അവൾ കവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചപ്പോഴത്തേക്കും അറിയാൻ പറ്റിയില്ല. ഞാനിപ്പോൾ അടുത്ത കാലത്താണ് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എനിക്ക് പൊതുവെ ഈ കടകളിൽ പോയി കഴിഞ്ഞാൽ നോക്കിയെടുക്കാനായിട്ടുള്ള കഴിവില്ല. അപ്പോൾ ഈ മീഷോ ഒക്കെ മനസ്സിലാക്കിയ ശേഷമാണ് അതുവഴി നമുക്കിങ്ങനെ ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് നോക്കിയെടുക്കാമല്ലോ. നമ്മുടെ ഇഷ്ടത്തിനുള്ള കളറും ഒക്കെ എത്ര സമയം വേണോ നമുക്കിരുന്ന് നോക്കാമല്ലോ. അതുമല്ല റിവ്യൂസ് അതിൽ കാണും. അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഡ്രസ്സുകൾ എടുക്കാൻ തുടങ്ങി. എല്ലാ സാധനവും ഒരുമാതിരി എല്ലാ സാധനവും ഞാൻ മീഷോന്ന് തന്നെ വാങ്ങുന്നത്. എന്തെന്ന് വെച്ചാൽ കടയിൽ പോയി വാങ്ങാൻ എനിക്ക് അങ്ങ് ചെന്ന് ഈ ചോദിച്ച് വാങ്ങുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ വിചാരിക്കുന്നതായിരിക്കില്ല ലാസ്റ്റ് വാങ്ങിക്കൊണ്ട് വരുന്നത് മനസ്സിനുള്ള തൃപ്തിയോടെ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ കടയിൽ പോയി വാങ്ങുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായ കാര്യമായതുകൊണ്ട് മീഷയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ ഇവിടെ രാമചന്ദ്രയെന്ന് വാങ്ങിച്ചതാണ്. അതും ശരിക്കും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയെടുത്തതൊന്നുമല്ല. പക്ഷെ എടുത്തു കഴിഞ്ഞ് ഇട്ടപ്പോഴത്തേക്കും എനിക്കിഷ്ടമായി. അല്ലാതെ പിന്നെ ഈ ഡ്രസ്സ് അവിടെ താഴത്തെ വീട്ടിലെ ചേച്ചിയാണ് കൊണ്ടുവന്നത്. അത് ആ ചേച്ചി ആദ്യം വന്നതായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇത് ഫംഗ്ഷന് മുമ്പേ വന്നതാണ്. ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി. അങ്ങനെ പിന്നെ എന്തോന്ന് പറയാം, ഇപ്പോൾ ഇട്ടിരിക്കുന്ന രാമചന്ദ്രൻ അത് ഞാൻ പ്രഗ്നൻസി ടൈമിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വയറ് വലുതായപ്പോഴത്തേക്കും ഇടാൻ ഡ്രസ്സ് കുറവായി. ഉള്ള ഡ്രസ്സെല്ലാം പിന്നെ പൊളിച്ചിടേണ്ടിയൊക്കെ വരില്ലേ, അതുകൊണ്ട് 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും എടുത്തതല്ല, എടുത്തപ്പോൾ ഇതായിപ്പോയി. അതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ടു. പക്ഷേ എനിക്കിപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഒരു 5-6 പ്രാവശ്യമായിട്ടാണ് ഞാൻ അതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഓരോരോ പടിയിട്ട് ഒന്നുകിൽ എൽസ് കരയും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും. അങ്ങനെ 30-ാം തീയതി രാത്രി വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇന്നിപ്പം 4-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വല്ല വാലും തുമ്പും ഒക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ടുണ്ട്.
എനിക്ക് പോലും ഇത്രയും ഡ്രസ്സ് കാണൂല. എനിക്ക് ഈ ഡ്രസ്സിനെക്കാളും കൂടുതൽ ഇതുണ്ടല്ലോ ചെരുപ്പുകൾ, അതിൻ്റെ കൂടത്താണ് താല്പര്യം. ഓരോ ഡ്രസ്സിനും ഓരോ ചെരുപ്പ് കാണും ഇവിടെ. എൻ്റെ ചേട്ടൻ പറയും, പിന്നെ പണ്ട് ഈ രാജീവ് ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആരോ രാജീവ് ഗാന്ധിയാണെന്ന് തോന്നുന്നത്, പിന്നെ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഓരോ ഗേറ്റിൻ്റെ നടയിലും പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാർ നിൽക്കും. ഈ രാജീവ് ഗാന്ധി ഏത് വഴിയാണോ ഇറങ്ങുന്നത് അതുവഴി പിക്കപ്പ് ചെയ്തിട്ട് പോകുമെന്ന് പറയാം. അതേപോലെയാണ് എൻ്റെ അവസ്ഥ ചെരുപ്പിൻ്റെ കാര്യം. ഓരോ മൂലയ്ക്കും ഓരോ ചെരുപ്പുണ്ട്, ഒന്ന് കാണാനില്ലെങ്കിൽ ഒന്ന്. അങ്ങനെ ചെരുപ്പ് ചേട്ടനാണെങ്കിൽ പണിക്കിട്ടുകൊണ്ട് പോകുന്ന സ്ലിപ്പറല്ലേ, ഈ സ്ലിപ്പർ പൊട്ടി പൊട്ടി പോകുമല്ലോ. ഓരോന്ന് ചേട്ടൻ പൊട്ടുമ്പോഴത്തേക്കും വാങ്ങുമ്പോഴും എനിക്ക് ഒരെണ്ണം കൂടി വാങ്ങും. അങ്ങനെയായിരുന്നു ഇതുവരെ. ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഇനി വാങ്ങണമെങ്കിൽ മൂന്നെണ്ണം വാങ്ങണ്ടേ? അതുകൊണ്ട് മിക്കവാറും എൻ്റെ ചെരുപ്പ് സർവീസ് സ്റ്റോപ്പാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഏതെങ്കിലും പൈസ കയ്യിൽ കിട്ടിയാൽ ആദ്യം ചെയ്യാൻ പോണ ഇത് കാര്യമെന്ന് വെച്ചാൽ ഒരു തയ്യൽ മെഷീൻ വാങ്ങണം എന്നുള്ളതാണ്. അതെന്തെന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സ് തയ്ക്കാനറിയാം. ഞാൻ നേരത്തെ തയ്യൽ പഠിച്ചിട്ടുണ്ട് 10-ാം ക്ലാസ് വെക്കേഷൻ്റെ സമയത്ത്. പിന്നെ അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ട്. കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് പലപ്പോഴും തയ്ച്ച് കിട്ടണത് കുറവായിരിക്കും. ഓരോരുത്തരും എനിക്കാണെങ്കിൽ ഇങ്ങനെ നിർബന്ധിച്ച് പറയാനുള്ള ശേഷി വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇന്ന മോഡൽ വേണം, അപ്പോൾ അവർ പറയും അതിനേക്കാളും ഇതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ ഞാൻ ഓടാം, ഓ അത് മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിന് സംഭവം ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാതെ ഞാൻ ഒന്നുകിൽ ഇടാതിരിക്കും ആ ഡ്രസ്സ്, അല്ലെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം ഇടാൻ എടുക്കുമ്പോഴും പറയും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഇത് എൻ്റെ ഇഷ്ടത്തിന് നല്ലതല്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേ ഇരിക്കും. എന്നാലും ആ തയ്ക്കാൻ കൊടുക്കുന്ന ആളെടുത്ത് ഞാൻ പറയില്ല ഇതാണ് എൻ്റെ ഇഷ്ടം, ഇങ്ങനെ തയ്ച്ചാൽ മതി എന്ന് ഞാൻ പറയില്ല. അതാവുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ള ഒരു വരുമാന മാർഗവും കൂടി ആവുമല്ലോ. പുറത്തുള്ള ഡ്രസ്സുകൾ തയ്ക്കുമ്പോഴത്തേക്കും എന്തായാലും ഇവളൊന്ന് നേഴ്സറിയിലാക്കുന്നത് വരെ ഇനി ഒരിടത്തും എന്തായാലും ജോലിക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. ആ സ്ഥിതിക്ക് എന്തായാലും ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് ഇതുവരെ നമ്മൾ രണ്ടുപേരായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇനി ഒരാളും കൂടി ആവുമ്പോഴത്തേക്കും ചിലവുകൾ കൂടിയല്ലേ, അപ്പോഴത്തേക്കും ഒരു വരുമാനം കൂടി വരുമാന മാർഗം കൂടി ആവും ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഒരു ഡ്രസ്സിൻ്റെ കൂടാത്ത ഒരു സോക്സ് ഉണ്ട്, കണ്ട ഇത് കണ്ട സോക്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്, പുറത്തെവിടെങ്കിലും പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ ഷൂ പോലെ ഉണ്ട് കാണാം, പക്ഷെ സംഭവം സോക്സാണ്, നല്ല രസമുണ്ട്. ഇനി അടുത്ത് ഇതാണ് റോഗൻ. ഈ പിന്നെ ഈ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് 108-ൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് എൻ്റെ ട്യൂഷൻ എൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. അവൻ എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്, അവൻ ഈ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഇതൊന്ന് വാവയ്ക്കിടിക്കോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അത് ഇത്തിരി വലുതായിരുന്നു, അതുകൊണ്ട് ഇടുമ്പോൾ ഞാൻ അവനെ കാണിക്കാമെന്ന് പറഞ്ഞ് വച്ചേക്കണം. ഒരാൾ മാത്രമേ ട്യൂഷൻ എടുത്തിട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ട്യൂഷൻ എടുക്കണില്ല. ട്യൂഷനും ഇനി സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതാകുമ്പം പുറത്തൊന്നും പോകണ്ടല്ലോ, അവിടെ നോക്കി ട്യൂഷൻ പിള്ളേരെയും പഠിപ്പിച്ച് അതിൻ്റെ കൂടത്ത് എനിക്കും കൂടെ PSC എന്തെങ്കിലുമൊക്കെ പഠിക്കാമല്ലോ. ഇപ്പം കൂടുതലും ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളൊക്കെയാണ് PSC ചോദിക്കുന്നത്. ആ സ്ഥിതിക്ക് പിന്നെ അവരുടെ കൂടത്ത് എനിക്കും കൂടെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഓരോ ഡ്രസ്സും ഓപ്പൺ ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ ഉറക്കം തൂങ്ങി തൂങ്ങി എനിക്ക് വരുന്നുണ്ടായിരുന്നു. ഇതാണ് ഗംഗ കൊണ്ടുവന്ന ഡ്രസ്സ്. അത് അവൾ ഡ്രസ്സ് എങ്ങനെ ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ അവളെൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് അപ്പോഴാണ് അവൾ ഈ ഡ്രസ്സ് കൊണ്ടുവന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായത്. ഇതും അവൾ കൊണ്ടുവന്ന കവറിലൊന്നുമല്ല ഇരുന്നത്, അത് വേറെ കവറിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. എന്നെക്കാളും കൂടുതൽ ആകാംക്ഷയായിരുന്നു എൻ്റെ അനിയത്തി. അതുകൊണ്ട് ഞാൻ വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് അവളെല്ലാം പൊളിച്ച് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം ആ ഇരുന്നതുപോലെ മടക്കി ഉള്ളിൽ വെച്ചിട്ട് പോയി. ഇതേപോലത്തെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കോട്ടൺ ഡ്രസ്സുകൾ കണ്ടില്ലേ. ഈ ഡ്രസ്സ് അവൾക്ക് ഞാൻ ഇട്ട് കൊടുത്തു, ഇത്തിരി വലുതാണ് എന്നാലും കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഇട്ട് കൊടുത്ത, അത് നല്ല കൈ നീളമുള്ളത് കൊണ്ട് മുഴുവൻ കംപ്ലീറ്റ് മറിഞ്ഞു കിടക്കുമല്ലോ തണുക്കാതെ. ഇവൾക്ക് ഇപ്പോൾ ഇടാൻ പാകത്തിനുള്ള ഡ്രസ്സുകൾ കടയിൽ നിന്ന് കിട്ടുമോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും അവൾക്ക് വാങ്ങിച്ചതുമില്ല. ഒരു ഡ്രസ്സ് മീഷോ ഒന്ന് വാങ്ങിച്ചു, പക്ഷേ അത് അവൾക്ക് ഇത്തിരി വലുതായിരുന്നു. അതൊക്കെ 3 മാസമൊക്കെ ആകുമ്പോഴേ കഴിഞ്ഞാലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്നത് ഒട്ടുമിക്ക ഡ്രസ്സുകൾ ഇപ്പോൾ ഇടാനും കൂടി പറ്റുന്നതാണ്. ഇപ്പോൾ ഇട്ടാലും 1-3 മാസം വരെയൊക്കെ, ഇതൊക്കെ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാലേ ഇടാൻ പറ്റുള്ളൂ.
പിന്നെ എല്ലാത്തിലും പെയറായിട്ട് ഇതേപോലെ ഈ എന്തോന്ന് പറയാം പാൻറ്റീസും കൂടെ ചേർന്നിട്ടാണ് ഒട്ടുമിക്ക എല്ലാ ഫ്രോക്കുകളും വന്നിട്ടുള്ളത്. ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞിരിക്കുന്നത് അയാളുടെ ഡ്രസ്സിങ്ങിലാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നല്ലപോലെ തലയൊക്കെ കെട്ടി ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ വേറെ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടില്ലെങ്കിലും ഇത്രയും ആകുമ്പോഴത്തേക്കും തന്നെ നല്ല ഒരു ലുക്ക് തോന്നും. അത് എൻ്റെ കൂടെ ടൈപ്പ് ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയുണ്ട്. അവൾ പെന്തക്കോസ്താണ്. ഓ ഇങ്ങനെ അധികമൊന്നുമല്ല, ഒരു ഓർണമെൻറ്റ്സ് കിട്ടിയിട്ടില്ല, പക്ഷേ സൂപ്പറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരും. അതുകൊണ്ട് തന്നെ അവളെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഞാൻ അത് അവളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും. എത്ര വില കുറഞ്ഞ ഡ്രസ്സായാലും നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ട് അത് അടിച്ച് നല്ലതായിട്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും. ഈ ഡ്രസ്സുകളെല്ലാം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം രാത്രി 12 മണിയായി. എല്ലാവരും കൂർക്കം വലിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഇവിടെ അവൾക്ക് കിട്ടിയ ഡ്രസ്സുകൾ വരുന്നതായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിട്ട് അമ്മ പോലും ഈ ഡ്രസ്സുകളൊന്നും കണ്ടില്ല. ചേട്ടനും രണ്ടാമത് പിറ്റേ ദിവസമാണ് ഞാൻ വീണ്ടും ഒന്നേന്ന് ഇതെല്ലാം എടുത്ത് കാണിച്ചു കൊടുത്തത്. ഞാൻ കവർ മാറ്റി തന്നെ വെച്ചിരുന്നു. അവൾക്ക് ഇപ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ സെപ്പറേറ്റും പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുന്നത് പ്രത്യേകമൊക്കെ ആക്കി വച്ച്. കാരണം എന്ന് പറഞ്ഞാൽ അതിഥിക്ക് നൂലുകെട്ടിന് കിട്ടിയ പല ഡ്രസ്സുകളും ഒരു വയസ്സായിട്ടും ഇട്ട് തീർന്നിട്ടായിരുന്നു. പലതും ഇടാനും പറ്റിയിട്ടില്ല. കാരണം എല്ലാം കൂടി ഒരുമിച്ച് കവറിൽ തന്നെ വച്ചിരുന്നപ്പോഴത്തേക്കും പല ഡ്രസ്സുകളും പിന്നീട് ഇടാൻ പറ്റിയില്ല. ഈ ഡ്രസ്സ് കണ്ട ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട, ഇതൊക്കെ ഇപ്പോൾ ഇടാൻ പറ്റുന്നതാണ്. ഇതിൽ ഡയപ്പർ പോലെയും പിന്നെ അതേപോലെ ഈ മരുന്നൊക്കെ ആകാതെ നമുക്ക് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഒരെണ്ണവും പിന്നെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു ഉടുപ്പും അതൊക്കെ നമുക്ക് ഇപ്പോൾ ഇടാൻ പറ്റുന്നതാണ്. ഇനി എടുക്കാൻ പോകുന്നതാണ് എൻ്റെ തന്നെക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. ഒരു ജീൻസിൻ്റെ പോലത്തെ ടൈപ്പ്, സൂപ്പർ. അത് വെറുതെ ആ ഡ്രസ്സ് മാത്രം ഇട്ടാൽ അതിൻ്റെ കൂടത്തെ ഒരു ഷൂവും കൂടെ ഇട്ടാൽ കിടുക്കാച്ചിയായി. ശരിക്കും ജീൻസിൻ്റെ മെറ്റീരിയലല്ല, കാണാൻ ജീൻസ് പോലെയാണ് ഇരിക്കുന്നത്, കോട്ടൺ മെറ്റീരിയലാണ്. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഇതൊന്നും ഇപ്പോൾ ഒന്നും ഇടാൻ പറ്റില്ല, ഒരു 2 വയസ്സെങ്കിലും ആകുമ്പോഴേ ഇത് കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗിഫ്റ്റുകൾ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് ബോറായിട്ടുണ്ടായി ബോറായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പറഞ്ഞതേ. ഇതിലേത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചാനലിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ആ ചാനലിൽ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് വീഡിയോസ്, അതായത് ഞാൻ ട്രീറ്റ്മെൻറ്റിലിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ വ്ളോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ അങ്ങോട്ട് എൽസുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, ഞങ്ങളുടെ വിശേഷങ്ങൾ ഒക്കെയായിട്ട് ഞങ്ങൾ വരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൂടിയേ തീരൂ. വോയിസ് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇത് എൻ്റെ ഓരോ പ്രത്യേകതകളും ഒക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ രണ്ടാമത് റെക്കോർഡ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ലായിരുന്നു. ബേബി സെറ്റ് 3 എണ്ണമാണ് കിട്ടിയത്. 2 എണ്ണം ഒരേപോലത്തതും അതിലെ ഡ്രസ്സും ഒക്കെ ഒരേപോലത്തതായിരുന്നു, പിന്നെ അല്ലാതെ 1 എണ്ണവും. ഇത് ബേബി സെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്, പക്ഷേ ഡ്രസ്സായിരുന്നു സൂപ്പർ ഫ്രോക്ക്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇതും ഒരു 2 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇടാൻ പറ്റും. ഇതും കൊള്ളാം, മിടി സൂപ്പർ അല്ലേ.